നമസ്കാരം ഹോട്ടോക്കിലേക്ക് സ്വാഗതം നിയമനിർവഹണ ഭരണനിർവഹണ വിഭാഗത്തിൻ്റെ അധികാര പരിധിയിലേക്ക് കടന്നു കയറും വിധത്തിൽ ജുഡീഷ്യൽ ആക്ടിവിസം രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടോ അതോ കാലഘട്ടത്തിനനുസരിച്ചുള്ള നിയമപരിഷ്കാരങ്ങൾക്ക് പ്രേരകമാകും വിധത്തിലാണോ ജുഡീഷ്യൽ ആക്ടിവിസം നിലനിൽക്കുന്നത് ഈ സംവാദത്തിൽ പ്രശസ്ത അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഗോവിന്ദ് കെ ഭരത് ഒപ്പം പ്രശസ്ത അഭിഭാഷകനായ കാളീശ്വരം രാജ് എന്നിവർ പങ്കെടുക്കുന്നു ആദ്യം ഗോവിന്ദ് കെ ഭരതിലേക്ക് ജുഡീഷ്യൽ ആക്ടിവിസം വീണ്ടും വലിയൊരു ചർച്ചാ വിഷയമാവുകയാണ് പ്രത്യേകിച്ച് സുപ്രീംകോടതി അടുത്തിടെ പുറപ്പെടുവിച്ച ഉത്തരവുകളുടെ പശ്ചാത്തലത്തിൽ നിയമനിർമ്മാണത്തിൻ്റെ അധികാര മേഖലയിലേക്ക് ജുഡീഷ്യറി കടന്നു കയറുന്നു എന്ന ആരോപണം ഉയരുകയും ചെയ്യുന്നു താങ്കൾ എങ്ങനെ കാണുന്നു ഈ വിഷയത്തെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം മൂന്ന് വിങ്സാണ് ലെജിസ്ലേച്ചർ

ഇത്ര കാലം വിചാരിച്ചിരുന്നത് ലെജിസ്ലേച്ചേഴ്സ് എന്ത് ലോ പാസ്സാക്കിയാലും അത് എക്സിക്യൂട്ടീവ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്താലും അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കുവാനുള്ള അധികാരം മാത്രമേ ഉള്ളൂ അതൊക്കെ എയ്റ്റീസിലെ പോയി വി ആർ കൃഷ്ണയർ ഭഗവതി ഒരു ഒരു സെർട്ടൺ എക്സ്റ്റൻറ്റ് വരെ ദേശമായി ഈ ജഡ്ജസൊക്കെ കൂടി വന്ന് ആ കോൺസെപ്റ്റ് അങ്ങോട്ട് തേച്ച് മാറ്റി അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലോസ് എന്താണെന്ന് വെച്ചാൽ വളരെ ഫ്ലെക്സിബിളാണ് അത്ര വാക്കുകളെ ഉപയോഗിച്ചിട്ടുള്ളൂ ആ വാക്കുകൾ ഇൻറ്റർപ്രിറ്റ് ചെയ്യാനുള്ള അധികാരം എൻ്റെ അഭിപ്രായത്തിൽ ജുഡീഷ്യറിക്കാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് ചെറിയ എക്സാമ്പിൾസ് പറയാം ആർട്ടിക്കിൾ ഫോർട്ടീനിൽ പറയുന്നത് ഈക്വാളിറ്റി ബിഫോർ ലോ മനേകാ ഗാന്ധി കേസ് വന്നപ്പോൾ ഇതിലുള്ള ഇൻറ്റർപ്രിട്ടേഷനാണ് ഇൻ മൈ വ്യൂ ലോകത്തിൽ എവിടെയും നടക്കാത്ത ജുഡീഷ്യറി ഒരു പുതിയൊരു ആസ്പെക്ട് ഇതിൽ ഇൻട്രഡ്യൂസ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ജനജീവിതം ടോട്ടലായിട്ട് മാറിയിരിക്കുന്നത് ജുഡീഷ്യൽ ഇൻറ്റർപ്രലേക്ഷൻ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഈക്വാളിറ്റി ബിഫോർ ലോ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈക്വൽ ആണെന്ന് മാത്രമല്ല അർത്ഥം ഈ ഈക്വാളിറ്റി ഉദിക്കുന്നത് ഇസ് ഫ്രം എനി ആക്ഷൻ ടേക്കൺ വിറ്റ് ഷുഡ് നോട്ട് ബി ആർബിട്രറി എത്തോറിറ്റേറിയൻ ഓ ഹൈ ഹാൻഡഡ് ഇത് മൂന്ന് എങ്ങനെയാണ് ഇതിൽ ചേർത്തതെന്ന് ചോദിച്ചാൽ ഈക്വാളിറ്റി വേണമെങ്കിൽ എന്താ ഈക്വാളിറ്റി വേണമെങ്കിൽ ഒരു മനുഷ്യനൊരു അധികാരങ്ങളുണ്ട് ആ അധികാരം എസ്റ്റാബ്ലിഷ് ചെയ്ത് കിട്ടിയാൽ മാത്രമേ ഈക്വാളിറ്റി ബിഫോർ ലോ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ നാല് വാക്കുകളിൽ നിന്ന് ഒരു പുതിയൊരു ഇൻറ്റർപ്രിറ്റേഷൻ ഓഫ് ദ ലോ കൊടുക്കുകയാണ് സുപ്രീം കോർട്ട് ചെയ്തത് ഇത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ആണ് അതുപോലെ തന്നെയാണ് ആർട്ടിക്കിൾ ട്വൻ്റി വൺ ആർട്ടിക്കിൾ ട്വൻറ്റി വണിൽ പറഞ്ഞു റൈറ്റ് ടു ലൈഫ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ റൈറ്റ് ടു ലൈഫ് എന്ന് പറഞ്ഞാൽ അത് ഇറ്റ് വാസ് ഇൻറ്റർപ്രിറ്റഡ് ഇൻ ത്രീ ഓർ ഫോർ ഇമ്പോർട്ടൻറ്റ് കേസസ് റൈറ്റ് ടു ലൈഫ് എന്ന് പറഞ്ഞാൽ വെറും ജീവിക്കാനുള്ള അധികാരം മാത്രമല്ല യുവർ ലിബർട്ടിക്കൽ ടേക്കൺ അവേ ബൈ പ്രോസസ്സ് ഓഫ് ലോ എന്നുള്ളത് മാത്രമല്ല യു ആർ ഗിവിൺ ദ റൈറ്റ് അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ടു ലിവ് എ ലൈഫ് ഓഫ് ഡീസൻസി ആൻഡ് ഡിഗ്നിറ്റി അങ്ങനെ വന്നപ്പോൾ ഒരു പുതിയൊരാസ്പെക്റ്റ് വന്നിരിക്കുകയാണ് അപ്പോൾ ഇത് ആരാണ് ഇത് ഇൻറ്റർപ്രിറ്റ് ചെയ്യേണ്ടത് അങ്ങനെ ജുഡീഷ്യറി ചെയ്യുകയാണെങ്കിൽ അത് കടന്നുകയറ്റാണോ എന്നുള്ളതായിരിക്കണം ഡിസ്കഷൻ ജുഡീഷ്യറി ഭരണഘടന നൽകുന്ന അവകാശങ്ങളെ സമൂഹത്തിന് ഗുണപരമായ രീതിയിൽ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത് അത്തരം വ്യാഖ്യാനങ്ങൾ ജുഡീഷ്യൽ ആണെങ്കിൽ അത് നല്ലതാണ് എന്ന ഒരു വാദമുഖം ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് വ്യത്യസ്ത മാനങ്ങളുണ്ട് അതൊരു ഏക ശിലാമുഖ സ്വഭാവത്തിലുള്ളതല്ല കേസിൻ്റെ അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യത്തിൻ്റെ സന്ദർഭങ്ങൾക്കനുസരിച്ച് ഒരു പ്രത്യേക കോടതി വിധിയുടെ അല്ലെങ്കിൽ ഒരു കോടതിയുടെ ഇടപെടലിൻ്റെ ആശാസ്യത ജനാധിപത്യപരത അതുപോലെ തന്നെ അതിൻ്റെ നൈതികത സാമൂഹിക പ്രതിബദ്ധത ഇതൊക്കെ തന്നെ വിലയിരുത്തപ്പെട്ടേക്കാം അപ്പോൾ ജുഡീഷ്യറിയുടെ ഒരു പ്രശ്നം എൻ്റെ അഭിപ്രായത്തിൽ പലപ്പോഴും ശ്രീ ഗോവിന്ദ് ഭരത് ശരിയായി തന്നെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഏഷ്യാഡ് കേസ് അതുപോലെ ഹുസൈനറുഖാട്ടൂൺ എൺപതുകളിൽ താജിൻ്റെ മലിനീകരണത്തിൻ്റെ കേസ് അതുപോലെ ഒരുപാട് കേസുകളിൽ ഡൽഹിയിലെ മലിനീകരണ കേസ് ഇതിലൊക്കെ തന്നെ പരിസ്ഥിതിയുടെയും പൗരാവകാശത്തിൻ്റെയും കാര്യത്തിൽ നല്ല നല്ല വിധികൾ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ പ്രശ്നം വരുന്നത് ഇല്ലെങ്കിൽ ജുഡീഷ്യൽ ആക്ടിവിസം എതിർക്കപ്പെടുന്നത് ഭരണഘടനാപരമായി തന്നെ നിയതമായി വിഭജിക്കപ്പെട്ട അധികാര സീമകളിലേക്ക് നിയമനിർമ്മാണ സഭ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അതല്ലെങ്കിൽ ഗവൺമെൻറ് ഇലക്ടഡ് ഗവൺമെൻറ് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരവസ്ഥ കോടതികൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരവസ്ഥ നമ്മുടെ ജനാധിപത്യത്തെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുമെന്നുള്ളതാണ് പ്രധാന പ്രശ്നം അവിടെയാണ് വിയോജിപ്പുകൾ ഉണ്ടാകുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം പലപ്പോഴും നിയമനിർമ്മാണ തലത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന കാര്യങ്ങൾ കോടതികളുടെ വിഷയമായി മാറുമ്പോൾ സംഭവിക്കുന്നു ഇപ്പോൾ അമേരിക്കയിലെ അബോർഷൻ ചർച്ചകൾ അബ് അബോർഷൻ നിർത്തണമോ തുടരണമോ അതിന് നിയമസാധുത നൽകണമോ വേണ്ടയോ എന്നുള്ളത് വാസ്തവത്തിൽ ഒരു നിയമനിർമ്മാണ തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ് അതിനെക്കുറിച്ച് ധാരാളം ചർച്ചകൾ വന്നിട്ടുണ്ട് ചാർസ് ടൈലർ പോലുള്ള ചിന്തകരതിനെക്കുറിച്ച് പറഞ്ഞിട്ട് അപ്പോൾ നിയമനിർമ്മാണ സഭയിൽ അത് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ വ്യത്യസ്ത മാനങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയാണ് ഇന്നിന്ന സന്ദർഭങ്ങളിൽ അതാകാം ഇന്ന സന്ദർഭങ്ങളിലത് പാടില്ല എന്ന രീതിയിൽ വ്യത്യസ്ത വശങ്ങളെ ചർച്ച ചെയ്ത് നിയമനിർമ്മാണ സഭ അതിനെക്കുറിച്ചൊരു തീരുമാനമെടുക്കുകയാണ് ഒരു നിയമം കൊണ്ടുവരികയാണ് പക്ഷേ ജുഡീഷ്യറിയിൽ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഒന്നുകിൽ ശരി അല്ലെങ്കിൽ തെറ്റ് എന്നുള്ള രീതിയിലേക്ക് ഒരു സീറോസം ഗെയിമിലേക്ക് കാര്യങ്ങളെ ചുരുക്കുകയാണ് ഇപ്പോൾ നമ്മൾ വളരെ അടുത്ത കാലത്തുള്ള ഒരു ഉദാഹരണം പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ നെഗറ്റീവ് വോട്ട് സംബന്ധിക്കുന്ന വിഷയം എൻ്റെ അഭിപ്രായത്തിൽ അതിലൊരു പെട്ടെന്ന് തന്നെ നെഗറ്റീവ് വോട്ട് ഇല്ലെങ്കിൽ നൺ ഓഫ് ദി എബോ നോട്ട എന്നുള്ള ആ തത്വം നോട്ടയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബട്ടൺ ഉണ്ടാവുക എന്നുള്ളത് ഒറ്റനോട്ടത്തിൽ വളരെ അഭികാമ്യമായ ഇല്ലെങ്കിൽ പൗരാവകാശത്തെ സ്പർശിക്കുന്ന അതിനെ താങ്ങി നിർത്തുന്ന ഒരു വിധിയാണെന്ന് തോന്നാം യഥാർത്ഥത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ അതിൻ്റെ നിയമവശം എന്താണ് ഒന്ന് നമ്മുടെ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിൽ നോട്ടയെ സംബന്ധിക്കുന്ന ഒരു ചട്ടം മുമ്പുണ്ട് പക്ഷേ അതിന് രഹസ്യ സ്വഭാവമില്ല എന്നുള്ളത് വ്യാഖ്യാനിച്ചിട്ടാണ് സുപ്രീം കോടതി ഇത് പര രഹസ്യ കൂടി തന്നെ നോട്ട ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ സുപ്രീം കോടതി വിധിയനുസരിച്ച് ഇതുമായിട്ടുള്ള ആ വിധി ശ്രദ്ധിച്ചാൽ മനസ്സിലാകും പലപ്പോഴും കോടതി വിധിയിൽ തന്നെ പരാമർശിച്ചിട്ടുള്ള രാജ്യങ്ങൾ നെഗറ്റീവ് വോട്ടുള്ള രാജ്യങ്ങൾ അവിടെ ഈ നെഗറ്റീവ് വോട്ട് ഈ നോട്ടയിൽക്ക് വേണ്ടിയിട്ട് വരുന്ന വോട്ടുകളുടെ ശതമാനം ഒരു ശതമാനത്തിൽ താഴെയാണ് ഒന്ന് മാത്രമല്ല വിധിയിൽ പരാമർശിച്ചിട്ടുള്ള പല രാജ്യങ്ങളിലും നിർബന്ധിത വോട്ടിംഗ് നിലവിലുള്ള രാജ്യങ്ങളാണ് ഇന്ത്യയിൽ ഇത് വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് ഇന്ത്യയിൽ വരുമ്പോൾ സംഭവിക്കുന്നത് അസാധുവായി ആകുന്ന വോട്ടുകൾക്കും ഈ നോട്ടയുടെ കീഴിൽ രേഖപ്പെടുത്തുന്ന വോട്ടുകൾക്കും തമ്മിൽ ഗുണപരമായി യാതൊരു വ്യത്യാസവുമില്ല എന്നുള്ളതാണ് നിയമപരമായും യാതൊരു വ്യത്യാസവുമില്ല എന്നുള്ളതാണ് അസാധുവായിട്ടുള്ള വോട്ടിന് എന്ത് നിയമപ്രസക്തിയാണോ ഉള്ളത് ആ നിയമപ്രാബല്യം മാത്രമേ നിയമപരമായി ആ പ്രസക്തി മാത്രമേ നോട്ടയുടെ കീഴിൽ വരുന്ന വോട്ടുകൾക്കും ഉള്ളൂ മാത്രവുമല്ല ഒരാൾ വോട്ട് അസാധുവാക്കാതെ ഇല്ലെങ്കിൽ നണ്ണോർട്ടെബോ നോട്ട എന്നതിന് ബട്ടൺ അമർത്താതെ വീട്ടിലിരുന്നാലും ഉണ്ടാകുന്നത് ഇതേ പ്രത്യാഘാതം ഇതേ ഭവിഷ്യത്ത് ഇതേ പ്രഭാവം തന്നെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ചർച്ച നിയമനിർമ്മാണ സഭയിലായി ആണെങ്കിൽ നടക്കുമായിരുന്നു മറ്റൊരു ഭരണതലത്തിലാണെങ്കിൽ നടക്കുമായിരുന്നു അക്കാദമിക് തലത്തിലാണെങ്കിൽ നടക്കുമായിരുന്നു സുപ്രീം കോടതിയുടെ ഒരു ഒരു അഡ്വഡിക്കേഷൻ പ്രോസസ്സിൽ ഇത്തരം വിശാല വശങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല മറിച്ച് ഈ പറയുന്ന ബന്ധപ്പെട്ട ചട്ടങ്ങളുടെ വളരെ കൃത്യമായിട്ടുള്ള വളരെ ഇടുങ്ങിയ ഒരു ഇത്തിരി വട്ടത്തിനകത്താണ് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് നിയമനിർമ്മാണ സഭയിൽ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾക്ക് പകരമാവില്ല തെരഞ്ഞെടുക്കപ്പെടാതെ നിയമിക്കപ്പെടുക മാത്രം ചെയ്യുന്ന ന്യായാധിപന്മാർ ചെയ്യുന്ന വിധികളെന്ന് എന്ന് അതിലെ ജനാധിപത്യമായ കണ്ടൻറ്റ് ജനാധിപത്യപരമായ ഉള്ളടക്കം കുറവാണ് എന്നതുകൊണ്ടാണ് അപ്പോൾ ചിലപ്പോൾ തീർച്ചയായിട്ടും സ്വാഗതാർഹമായ വിധികൾ വന്നേക്കാം പക്ഷേ ചിലപ്പോൾ സ്വാഗതാർഹമല്ലാത്ത കാര്യങ്ങളിലും ഇതേ യുക്തി വച്ച് അവരവരുടെ അഭിപ്രായം അനുസരിച്ച് വിധികൾ എഴുതുന്ന പ്രശ്നം വന്നേക്കാം അതുകൊണ്ടാണ് പാതയോര യോഗങ്ങളെ സംബന്ധിക്കുന്ന വിധികളായാലും ശരി പൗരാവകാശത്തെ ഹനിക്കുന്ന വിധികളായാലും ശരി പലപ്പോഴും സമരം ചെയ്യാനുള്ള അവകാശത്തെ ഹനിക്കുന്ന വിധികളായാലും ശരി വൻകിട കമ്പനികൾക്ക് വേണ്ടി ഒരു ലാൻഡ് അക്വിസീഷൻ ബോർഡിലെ കാര്യങ്ങളിൽ നമ്മുടെ ഹൈക്കോടതിയാണ് ഒരു വിധിയിലൂടെ പറഞ്ഞത് ഇത്ര മീറ്റർ വീതി വേണം അപ്പോഴും അവിടെ സംഭവിക്കുന്ന അതാണ് ഒരു ജഡ്ജിക്ക് ഒരു തെരഞ്ഞെടുക്കപ്പെടാത്ത ജഡ്ജിക്ക് ഒരു നാഷണൽ ഹൈവേയുടെ വീതി നിജപ്പെടുത്തുവാനുള്ള അധികാരം മാൻഡേറ്റ് ആരാണ് കൊടുത്തത് അതെത്രമാത്രം ജനാധിപത്യപരമാണ് അതുപോലെ ജനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിലും കോടതി ഇടപെടലുകൾ ഇടപെടലുകളുണ്ടാകാം വിളപ്പിൽശാലയുടെ മലിനീകരണത്തിൻ്റെ വിഷയമെടുക്കുക അവിടെ ഒരു കോർപ്പറേഷൻ്റെ മാലിന്യം മുഴുവനും ഒരു പഞ്ചായത്തിലെ വളരെ സാധാരണക്കാർ സാധാരണക്കാരായ പാവപ്പെട്ടവരായ ജനങ്ങൾക്ക് മുകളിൽ നിക്ഷേപിക്കാം അതിന് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാം പോലീസ് സഹായം നൽകാം വേണമെങ്കിൽ പട്ടാളത്തെ വിളിക്കാം എന്നുള്ളൊരു നിലപാട് കോടതി എടുക്കുകയാണ് ഇത് നിയമനിർമ്മാണ സഭയിലെ ബഹുഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായമല്ല ജനങ്ങളുടെ അഭിപ്രായമല്ല തിരുവനന്തപുരം കോർപ്പറേഷൻ അകത്ത് താമസിക്കുന്ന ജനങ്ങളുടെ പോലും അഭിപ്രായമല്ല കേരള ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായമല്ല കേരള നിയമസഭയുടെ അഭിപ്രായമല്ല അവിടെ എന്താണ് സംഭവിക്കുന്നത് അത് അതെത്രമാത്രം ജനാധിപത്യപരമാണ് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നിയമനിർമ്മാണ സഭ നിലവിലിരിക്കെ അവിടെ വിശാലമായ ചർച്ചകൾ നടക്കാതെ എങ്ങനെയാണ് ഇത്തരം ഉത്തരവുകളിലൂടെ നിയമം നടപ്പാക്കപ്പെടുക എന്ന ചോദ്യം ആണ് ഉയരുന്നത് അവിടെ ശ്രീ കാളീശ്വരം രാജ് പറയാതെ പറഞ്ഞ ഒരു കാര്യം സാമൂഹികവും രാഷ്ട്രീയവുമായ കാഴ്ചപ്പാടുകളെ നിതിന്യായ സംവിധാനങ്ങൾ അട്ടിമറിക്കുന്നു എന്ന ഒരു സൂചന കൂടി അവിടെയുണ്ട് ആരാണ് ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്ന ഈ നാട്ടിൽ അവരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താ എങ്ങനെയാണ് അവർ ഈ നിയമം ഉണ്ടാക്കുന്ന ആ ഹൈ ബോഡിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഈ നാട്ടിലെ ഏറ്റവും ലാർജസ്റ്റ് ഡെമോക്രസി ഇൻ ദ വേൾഡ് പക്ഷേ ലെജിസ്ലേച്ചറിൽ ഇന്ന് കയറി കൂടുന്ന ഓരോരോ ജാതികൾ അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല നിങ്ങൾ മീഡിയ അതൊരു ഒരു എഫ്രൻ്റ് ആയിരിക്കും അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടാക്കുന്ന നിയമം വെച്ചും കൊണ്ടാണോ ഈ നാട് മുഴുവൻ കഴിയേണ്ടത് എന്നുള്ളതാണ് ചോദ്യം അപ്പം ഇതിൻ്റെ ലാർജ് ഫിലസോഫിക്കൽ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ നാല് പേരും നിയമസഭയിലേക്കോ പാർലമെൻറ്റിലേക്കോ കയറാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഞാൻ കാണുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം നെഗറ്റീവ് വോട്ടിൻ്റെ പ്രശ്നം മാത്രമല്ല ഇവിടെ ഉന്നയിക്കപ്പെട്ടത് വിളപ്പിൽശാലയിലെ പ്രശ്നം എല്ലാം ഞാൻ ഐ ഗെറ്റ് വൺ ഓഫ് ദാറ്റ് ഹിസ് ടേക്കൺ എ വെരി വൈഡ് വ്യൂ ആരാണ് ഇത് അനുഭവിക്കുന്നത് ജഡ്ജുമാർ ഏതോ ഒരു ഒരു ദന്തഗോപുരത്തിൽ താമസിക്കുന്ന കൂട്ടരല്ല അവരും നിങ്ങളും ഞാനും കളിയെപ്പോലെയും സാധാരണ ആൾക്കാരാണ് നാൽപ്പത്തഞ്ച് മീറ്റർ റോഡിൽ പോയി സ്റ്റക്കായിരിക്കുന്ന ഒരാളാണ് ഈ ജഡ്ജും അദ്ദേഹത്തിൻ്റെ അനുഭവം അദ്ദേഹം ജഡ്ജ്മെൻറ്റിൽ കൂടി എക്സ്പ്രസ് ചെയ്യുന്നത് എന്താ തെറ്റുള്ള മനസ്സിലാവുന്നില്ല ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ നെഗറ്റീവ് വോട്ടിൻ്റെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസിനുള്ളൊരു ഒരു വാർണിംഗ് ആണത് നിങ്ങൾ ശരിക്കുള്ള ആളെ ഇലക്ട് സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അവരെ ഇലക്ട് ചെയ്യൂല എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു ഫസ്റ്റ് ഫസ്റ്റ് കുറച്ച് കാലത്തേക്ക് അത് ഒരു ഒരു വളരെ നെഗറ്റീവ് വളരെ മിനിമം ആയിട്ടുള്ള ഒരു പെർസെൻറ്റേജ് ആയിരിക്കും പക്ഷേ ഇതിൻ്റെ ആൾക്കാർക്ക് ഈ പവറും നമുക്കുണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസിനോട് ഇല്ലെങ്കിൽ ആരാ പറയുക ആരാണ് ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് ഒന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എൻ്റെ അഭിപ്രായത്തിൽ പൊളിറ്റിക്സ് ഇസ് ദ ലാസ്റ്റ് റിസോർട്ട് ഓഫ് ദി ബാക്കി ഞാൻ പറയുന്നില്ല അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മളെ നിയമം ഉണ്ടാക്കുന്നത് ഏത് നിയമങ്ങൾ നിങ്ങളും ഞാനും നാളെ ഈ ലോകത്തിൽ ജീവിക്കുവാനുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്നത് നിയമത്തെപ്പറ്റി ഒരു വിവരവും ഇല്ലാത്ത ആൾക്കാരാണ് നേരെ മറിച്ച് ഈ നിയമം നോക്കുന്ന ആൾക്കാർ നിയമം പഠിച്ച് ആ പ്രാക്ടീസ് ചെയ്ത് ഒന്നുമില്ലെങ്കിൽ ബെഞ്ചിൽ നിന്ന് വന്ന് അല്ലെങ്കിൽ അതിനുള്ള ഫുൾ എക്സ്പീരിയൻസോടെ കൂടിയിട്ട് ഇദ്ദേഹത്തിനെ ജഡ്ജാക്കാം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഇരിക്കുന്നത് ഇതാണോ നല്ലത് അല്ലെങ്കിൽ നിയമത്തിനെ പറ്റി ഒരു അഭിപ്രായ വിത്യ ഒരു അഭിപ്രായം ഇല്ലാത്ത ആൾക്കാർ അവിടെ കീഴിൽ ഇരുന്ന് ലോ ഉണ്ടാക്കുന്നതാണോ നല്ലത് ഓർക്കേണ്ടതാണ് ജസ്റ്റിസ് വി ആർ കൃഷ്ണായർ രത്ലാം മുനിസിപ്പാലിറ്റി ഇങ്ങനെ ചവറ കൊണ്ട് ആകെ ആൾക്കാർ നശിക്കായിരുന്നു ഒരു കേസ് കൊടുത്താരോ മുനിസിപ്പാലിറ്റി വന്നിട്ട് കോടതി പറഞ്ഞു നമ്മുടെ അടുത്ത് പൈസയില്ല ഇത് ചെയ്യാൻ ഫസ്റ്റ് എൻ്റെ അഭിപ്രായത്തിൽ ജുഡീഷ്യൽ ആക്ടിവിസം ഫസ്റ്റ് സ്റ്റെപ്പ് ബൈ എ മാൻ ഹൂസ്

ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി ഉണ്ടെന്ന് വെച്ചോ ആ ഇൻഡസ്ട്രിക്ക് ഒരു പതിനഞ്ച് ലെജിസ്ലേറ്റേഴ്സിനെ കയ്യിലെടുക്കാൻ പറ്റിയെന്ന് വെച്ചോ എന്ത് മലിനീകരണം ഉണ്ടെങ്കിലും അതൊരു ലോ ആയി മാറില്ല ഇത് കൊക്ക പ്ലാന്റ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഭൂമിൻ്റെ അടിയിലുള്ള വെള്ളം മുഴുവനും വലിച്ചെടുത്ത് ഒരു ഹാംഫുൾ പ്രോഡക്റ്റ് ജനങ്ങളെ മുമ്പിൽ വെക്കുന്നതാണ് ഈ കൊക്കകോള എന്താ ചെയ്യാൻ പറ്റിയിട്ടില്ല ഗവൺമെൻറ് ഒരു ലോ ഉണ്ടാക്കാൻ പറ്റുമോ അവിടെയാണ് ജുഡീഷ്യൽ ആക്ടിവിസം വരേണ്ടത് ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറഞ്ഞാൽ സാധാരണ നിയമം ഉണ്ടാക്കേണ്ട രീതിയിൽ നിയമം ഉണ്ടാക്കിയിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ ഉള്ള നിയമം മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്ത് ജനങ്ങൾക്ക് തീരെ സഹിക്കാൻ വയ്യാത്തുള്ളൊരു ഒരു ഒരു മാർഗത്തിൽ അത് കൊണ്ടുപോവുകയാണെങ്കിലോ അത് ശരിയോ തെറ്റോ എന്ന് മാത്രമല്ല ഇന്നമാതിരി ചെയ്തു കൊള്ളണം ഇതിലെ ഡേയ്ഞ്ചറാണ് ജുഡീഷ്യൽ ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞത് ജഡ്ജിമാർക്ക് പറയാൻ പാടില്ല ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിക്കൊള്ളണം എന്ന് അങ്ങനെ വരുമ്പോൾ ലെജിസ്ലേച്ചറിൻ്റെ സ്കോപ്പിലേക്ക് ജുഡീഷ്യറി കടന്നു കയറുകയാണ് അത് ഇതുവരെ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു ഒരിതുണ്ടായിട്ടില്ല ഗവൺമെന്റ് പറഞ്ഞ സാർ പറഞ്ഞതിനോട് ചില വിയോജിപ്പുകളുണ്ട് ഇപ്പോൾ പറയുകയുണ്ടായി നിയമത്തിൽ പ്രാവീണ്യം സിദ്ധിച്ചിട്ടുള്ള ന്യായാധിപർ അഭിഭാഷകർ അതവരൊക്കെ അടങ്ങുന്ന ജുഡീഷ്യറി അവരുടെ തീരുമാനങ്ങൾ പൊതുവെ നിയമത്തിൽ പ്രാവീണ്യം സിദ്ധിച്ചിട്ടില്ലാത്ത പ്രത്യേകിച്ചും ഇന്ത്യൻ സാഹചര്യത്തിൽ വിദ്യാഭ്യാസൻ്റെ കാര്യത്തിൽ പോലും പിന്നാക്കം നിൽക്കുന്ന അവരടങ്ങുന്ന നിയമനിർമ്മാണ സഭയെ അതിലംഘിക്കുന്ന വിധത്തിലുള്ള പ്രകടനം ജുഡീഷ്യറി കാഴ്ചവെക്കുന്നു എന്നുള്ള രീതിയിലുള്ളൊരു സൂചന അതിനോടാണ് ഞാൻ വിയോജിക്കുന്നത് നോക്കൂ ഇന്ത്യയിൽ നടന്നിട്ടുള്ള വളരെ മർമ്മപ്രധാനമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ ഭൂപരിഷ്കരണം ഭൂപരിഷ്കരണം കേരളത്തിലടക്കം ഭൂപരിഷ്കരണ നിയമത്തെ ആദ്യഘട്ടത്തിൽ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുകയാണ് കോടതി ചെയ്തത് മറ്റ് സംസ്ഥാനങ്ങളിലും അത് സംഭവിച്ചിട്ടുണ്ട് ബാങ്ക് ദേശ സഹകരണം പ്രിവീപേഴ്സ് നിർത്തലാക്കൽ ഇതിനൊക്കെ തന്നെ ആദ്യകാല കോടതി വിധികൾ ഈ നിയമനിർമ്മാണ റാഡിക്കലിസത്തിനെതിരായിരുന്നു അതൊരു ഭാഗത്ത് വളരെയധികം ഡ്രാക്കോണിയൻ സ്വഭാവമുള്ള ജനവിരുദ്ധ സ്വഭാവമുള്ള മാരക രീതിയിലുള്ള നിയമനിർമ്മാണങ്ങൾ താട പോട്ട ആദ്യം ഓർഡിനൻസ് ആയിട്ട് പോട്ടോ ആയിട്ട് വന്നു പിന്നെ പോട്ടയായിട്ട് വന്നു ഇതിനൊക്കെ ഭരണഘടനാ സാധുത കൽപ്പിക്കുകയാണ് സുപ്രീം കോടതി ചെയ്തത് അപ്പം നിയമനിർമ്മാണ സഭയാണ് പിന്നീട് ഈ നിയമങ്ങളെ ഇവ കരി നിയമങ്ങളാണെന്ന് കണ്ട് പിൻവലിച്ചത് ഇല്ലെങ്കിൽ അതിനുള്ള ഒരു സ്വയം വിമർശന സ്വഭാവം കാണിച്ചത് ജനകീയ ഇച്ഛയെ അതുവഴി പ്രതിഫലിപ്പിച്ചത് പാർലമെൻ്റ് തന്നെയാണ് സുപ്രീം കോടതിയാണ് ജുഡീഷ്യറിയുടെ നിലവാരം നിശ്ചയിക്കുന്നത് എൻ്റെ എളിയ അഭിപ്രായത്തിൽ ജുഡീഷ്യറിയിലേക്കുള്ള നിയമന രീതി എത്രമാത്രം കൃത്യമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു ഇല്ലെങ്കിൽ എന്ന് നിശ്ചയിച്ചുകൊണ്ടായിരിക്കണം ഒരാളും അറിയുന്നില്ല ആരാണ് ജഡ്ജിമാരായി തെരഞ്ഞെടുക്കപ്പെടുന്നത് എന്ന് ഒരു സുപ്രഭാതത്തിൽ ജഡ്ജിമാരായി ചിലർ നിയമിക്കപ്പെടുകയാണ് ഇത് ഇതെന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഈ രാജ്യത്തെ നൂറ് കോടിയിൽ നൂറ്റി ഇരുപത് കോടിയിൽ പരം ജനങ്ങൾക്ക് അറിയുവാനുള്ള സാഹചര്യമില്ല ഇങ്ങനെയുള്ളൊരു നിയമന പ്രക്രിയയിലൂടെ വരുന്ന ജഡ്ജിമാർ സിലക്ഷൻ ഓഫ് ജഡ്ജസ് വേറൊരു ഇഷ്യൂ ആണ് ചെയ്യണം എന്ന് നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നതോ എഴുതി വെക്കാതിരിക്കുന്നതോ ആയ കാര്യങ്ങൾ ഇത് ജനങ്ങളെ ഗുണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യണം എന്നെ പറയാനുള്ള ആർക്കും അധികാരമുള്ളത് എനിക്കിപ്പോൾ അടുത്ത കാലത്ത് ഏറ്റവും എനിക്ക് ഇഷ്ടമായി എന്ന് തന്നെ പറയാം കൺവിക്റ്റഡ് ആയ കൂട്ടർ ദി ഷുഡ് ബി ഡിസ്ക്വാളിഫൈഡ് ഐ നോ ദറ്റ് കാളി എസ് ഗോ ഡിഫറെ ഒപ്പീനിയൻസ് അബൌട്ട് ദാറ്റ് കൺവിക്റ്റഡ് ആയ കൂട്ടർ അതൊരു ഡ്രാക്കോണിയൻ ജുഡീഷ്യൽ പ്രൊണൗൺസ്മെൻ്റ് ആണെന്ന് തന്നെ വെച്ചോ ബട്ട് സ്ട്രേഞ്ച് സർക്കംസ്റ്റൻസസ് റിക്വയർ ഡ്രാക്കോണിയൻ ആക്ഷൻ അടിയന്തരാവസ്ഥ കാലത്ത് ജോർജ് ഫെർണാണ്ടസ് ശിക്ഷിക്കപ്പെട്ടു ജയിലിൽ ആക്കപ്പെട്ടു അടക്കപ്പെട്ടു ജയിലിൽ അടക്ക അടക്കപ്പെട്ട ജോർജ് ഫെർണാണ്ടസ് ആണ് പിന്നീട് ജയിലിൽ നിന്നുകൊണ്ട് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് പിന്നീട് ജനതാ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മന്ത്രിയാകുന്നത് ഈ വിധി അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് വന്നിരുന്നുവെങ്കിൽ ജോർജ് ഫെർണാണ്ടസിന് മത്സരിക്കുവാൻ സാധിക്കുകയില്ലായിരുന്നു ജോർജ് ഫെർണാണ്ടസ് ക്രിമിനലാണ് എന്ന് ഒരു പക്ഷേ നമ്മുടെ കോടതികൾക്കല്ലാതെ മറ്റാർക്കും പറയാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ജോർജ് ഫെർണാണ്ടസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ധാരാളം ഇടതുപക്ഷ പാർലമെൻറ്റേറിയൻസ് സമാനമായിട്ടുള്ള അവസ്ഥ അടിയന്തരാവസ്ഥ കാലത്ത് നേരിട്ടിട്ടുണ്ട് അപ്പോൾ നോക്കൂ ഈ ഡിസ്ക്വാളിഫിക്കേഷൻ സംബന്ധിക്കുന്ന വിധി പറഞ്ഞ അതേ ദിവസം തന്നെ പീപ്പിൾസ് വാച്ചിൻ്റെ കേസിൽ അതേ ബെഞ്ച് മറ്റൊരു വിധി കൂടി പുറപ്പെടുവിക്കുകയുണ്ടായി തടങ്കലിൽ അടക്കപ്പെടുന്ന ആളുകൾ അത് കസ്റ്റഡി ലോഫുൾ കസ്റ്റഡി എന്നേ പറഞ്ഞിട്ടുള്ളൂ ശിക്ഷിക്കപ്പെടണമെന്നില്ല പോലീസിൻ്റെ കസ്റ്റഡി ആയാലും മതി ഇരുപത്തിനാല് മണിക്കൂർ കസ്റ്റഡി അല്ലെങ്കിൽ റിമാൻഡ് ചെയ്യപ്പെടുക പോലീസ് അന്യായ തടങ്കലിലടക്കം ആളുകളെ വെക്കുന്ന അവസ്ഥയുണ്ട് തമിഴ്നാട്ടിലെ രാഷ്ട്രീയം നോക്കൂ ഡി എം കെയും മേ എ ഡി എം കെയും മാറി മാറി ഭരിക്കുന്ന തമിഴ്നാട്ടിൽ കരുണാനിധി അടക്കം തടങ്കലിൽ വെക്കപ്പെട്ടിട്ടുണ്ട് എഐ എ ഡി എം കെയുടെ ആളുകൾ തടങ്കലിൽ വെക്കപ്പെടുന്നുണ്ട് നമ്മുടെ ഒരു വളരെ മൂന്നാം ലോക ജനാധിപത്യ രാഷ്ട്രീയം പ്രയോഗിക്കുന്ന ആയോധന തലത്തിൽ നിൽക്കുന്ന ഒരു ഒരു ജനാധിപത്യ ക്രമമാണ് ഇവിടെ പലപ്പോഴും അധികാരം ദുർവിനിയോഗം ചെയ്യപ്പെടുന്നു പോലീസ് ഫോഴ്സ് പോലീസ് പവർ അക്ഷരാർത്ഥത്തിൽ ദുർവിനിയോഗം ചെയ്യപ്പെടുന്നു അന്യായ തടങ്കൽ എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രതിയോഗികളെ അമർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചതിൻ്റെ ഒരു ദീർഘകാല ചരിത്രം തന്നെ ഉള്ള രാജ്യമാണ് ഇന്ത്യ എത്രയോ ആളുകൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ ടാഡയുടെ പേരിലടക്കം എഴുപത്തി രണ്ടായിരം അറസ്റ്റുകളാണ് നടന്നതെന്ന് ജസ്റ്റിസ് രംഗനാഥ മിശ്ര കമ്മീഷൻ പറയുകയുണ്ടായിട്ടുണ്ട് അതുപോലൊരു രാജ ട്രേഡ് യൂണിയൻ നേതാക്കൾ രാഷ്ട്രീയ നേതാക്കൾ മാധ്യമപ്രവർത്തകർ ബുദ്ധിജീവികൾ അഭിഭാഷകർ ഇവരൊക്കെ തന്നെ തടങ്കലിലാക്കപ്പെട്ട രാജ്യമാണ് ഇന്ത്യ അതിൽ ശിക്ഷയുടെ നിരക്ക് പോയിൻ്റ് എട്ട് ശതമാനമായിരുന്നു പക്ഷേ ഇതുപോലൊരു വിധി വന്നു കഴിഞ്ഞാൽ തടങ്കലിലാക്കപ്പെടുന്ന ആളുകൾ പോലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ അയോഗ്യരാണ് എന്നൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആരൊക്കെ മത്സരിക്കണം എന്നുള്ള കാര്യം പോലും നിയമിക്കപ്പെടാത്ത ന്യായാധിപർ അതുകൊണ്ടാണ് ഞാൻ ഈ സെലക്ഷൻ്റെ കാര്യം വളരെ പ്രത്യേകമായി പറയുന്നത് ഞാൻ വളരെ ബഹുമാനപൂർവ്വം ഞാൻ ആവർത്തിക്കട്ടെ ജുഡീഷ്യൽ ആക്ടിവിസത്തിൻ്റെ നിലവാരവും ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റിൻ്റെ നിലവാരവും തമ്മിൽ നാഭി നാള ബന്ധമാണുള്ളത് മെച്ചപ്പെട്ട ഒരു സെലക്ഷൻ പ്രക്രിയ ഒരു നിയമന പ്രക്രിയ ഇല്ലാതെ നിങ്ങൾക്ക് രത്തല മുനിസിപ്പാലിറ്റി കേസിലുള്ള പോലുള്ള വിധികൾ സ്വപ്നം കാണാൻ പോലും സാധിക്കുകയില്ല അതിനുള്ള അവകാശം പോലും ഉണ്ടാവുകയില്ല ഈ നിലവാര തകർച്ചയും അതുപോലെ ഈ ജനാധിപത്യത്തിൻ്റെ നിഷേധവും പരസ്പരം കെട്ടുപിണങ്ങ് നിൽക്കുകയാണ് ഇത് രണ്ടും കൂടിയാണ് അതുകൊണ്ടാണ് ഈ നിയമവാഴ്ച എന്ന് പറയുന്നതിനെ നാം ജനാധിപത്യമായി തെറ്റിദ്ധരിക്കരുത് എന്ന് ജോസഫ് റാസിനെ പോലുള്ള ചിന്തകർ ആവർത്തിച്ച് പറയുന്നത് കാരണം നിയമവാഴ്ച നമുക്ക് പെട്ടെന്ന് തോന്നും ജനാധിപത്യത്തിൻ്റെ ഏറ്റവും സുലഭിലായിട്ടുള്ള അവസ്ഥയാണ് നിയമവാഴ്ച ലോ ആൻഡ് ഓർഡർ ഇല്ലെങ്കിൽ റൂൾ ഓഫ് ലോ എന്നുള്ളത് അല്ല വളരെ ജന ഏകാധിപത്യപരമായ ഒരു സമൂഹത്തിലും ഹിറ്റ്ലറിൻ്റെ കാലത്തും വളരെ സുദൃഢമായ ഒരു നിയമവാഴ്ച ഉണ്ടാകും അതുകൊണ്ട് അത് ജനാധിപത്യപരമാകണമെന്നില്ല രാജവാഴ്ച കാലത്തും മെച്ചപ്പെട്ട ഒരു നിയമവാഴ്ച ഉണ്ടാകും അതുകൊണ്ട് ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ അത് നിരക്ഷരായിട്ടുള്ള ജനങ്ങൾ തന്നെ ആയിരിക്കാം അവർക്ക് നിയമപരമായിട്ടുള്ള വലിയ നിലവാരമോ അറിവോ പാണ്ഡിത്യമോ ഒന്നും കാണുകയില്ല പക്ഷേ ഇന്ത്യയുടെ ചരിത്രം തന്നെ നോക്കൂ ഏറ്റവും ജനവിരുദ്ധമായിട്ടുള്ള നടപടികൾ ഭരണതലത്തിൽ നിന്ന് വന്നപ്പോഴും ശരി അടിയന്തരാവസ്ഥയെ തോൽപ്പിച്ചതാരാണ് തെറ്റായ നിയമങ്ങളെ തോൽപ്പിച്ചതാരാണ് ബയ്യാൻ ലാർജ് പൊതുവായി പറഞ്ഞാൽ ഈ നിരക്ഷരായിട്ടുള്ള ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾ അവരുടെ ഓരോരോ കാലത്തുമുള്ള തെരഞ്ഞെടുപ്പുകളിലൂടെ ഇവിടെ ഒരുപക്ഷെ വളരെ ഭീകരമായ രീതിയിൽ വർഗീയ ശക്തികളോ മറ്റ് ശക്തികളോ വരാതെ ഈ രീതിയിൽ പോളറൈസ് ചെയ്യപ്പെട്ട ഒരു ധ്രുവീകരിക്കപ്പെട്ട ഒരു രാഷ്ട്രീയത്തെ അതിൻ്റെ പൊതുസമ്മതിയിൽ അതിൻ്റെ ആ പറയുന്ന ബഹുസ്വരതയിൽ നിലനിർത്തുന്നത് തന്നെ ഇവിടുത്തെ കരുനിയമങ്ങളെ തോൽപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ അടിയന്തരാവസ്ഥകളെ തോൽപ്പിച്ചത് കൊണ്ട് തോൽപ്പിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥകളെ അവ ആവർത്തിക്കാത്ത വിധത്തിൽ ജനാധിപത്യത്തെ സുഭദ്രമാക്കിക്കൊണ്ട് നിലനിർത്തുന്നത് തന്നെ ഈ നിരക്ഷരായിട്ടുള്ള നിയമനിർമ്മാണ സഭയിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്ന സാധാരണ ജനങ്ങൾ തന്നെയാണ് അവരുടെ നിലവാരത്തിനനുസരിച്ച് അവരുടെ ആഗ്രഹങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് പലപ്പോഴും നീതിന്യായ സ്ഥാപനത്തിന് ഉയരാൻ കഴിയുന്നില്ല ആ ഉയരക്കുറവ് ആ നിലവാര തകർച്ചയാണ് നിർഭാഗ്യവശാൽ പലപ്പോഴും ആക്ടിവിസത്തിലും പ്രതിഫലിക്കുക നിയമനിർമ്മാണ സഭയുടെ അധികാരങ്ങളിലേക്ക് ജുഡീഷ്യറി കടന്നു കയറുന്നുണ്ടോ ഈ സംവാദം ഈ ആഴ്ച അവസാനിക്കുന്നില്ല